ഈശോ തന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പറയുന്നത് മനസാന്തരപ്പെടുവിനെന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സ് മാറുവിൻ, കാഴ്ചപ്പാട് മാറുവിൻ, ജീവിത രീതി മാറുവിൻ എന്ന് ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകാം, എന്തിൽ നിന്ന് ഏതിലേക്കാണ് ഈ മാറ്റം സംഭവിക്കേണ്ടത്? അത് വ്യക്തമാകുന്നത് തൊട്ടടുത്ത സംഭവത്തിലാണ്. ഈശോ രണ്ട് മുക്കുവരെ വിളിക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മീൻ പിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടുത്തത്തിലേക്കൊരു മാറ്റം, അതാ സംഭവിക്കുന്നത്. മീൻപിടുത്തം അവരുടെ ജീവസന്ധാരണത്തിനുള്ള ഉപജീവനത്തിനുള്ള മാർഗമാണ്. ആ ജീവസന്ധാരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് സംഭവിക്കുന്നതോ, അവർ വലയും വഞ്ചിയും ഉപേക്ഷിക്കുന്നു. അവരുടെ ആകെയുള്ള സമ്പാദ്യങ്ങളാണ്, സമ്പാദ്യത്തിൽ നിന്നും അതിൻ്റെയൊക്കെ ലക്ഷ്യമായിട്ടും അതിൻ്റെയൊക്കെ പിറകിൽ നിൽക്കുന്ന സ്വത്വത്തിലേക്ക് മാറാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇതുതന്നെയാണ് പടിഞ്ഞാറൻ ചിന്തകർ പറഞ്ഞത്, ഹാവിങ്ങിൽ നിന്നും ബീയിങ്ങിലേക്കാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്, മനസാന്തരം ഉണ്ടാകേണ്ടത്. മുക്കുവൻ്റെ കഥ കേട്ടിട്ടില്ലേ? അയാൾ അന്നത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് വഞ്ചിയുടെ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു വ്യവസായി വന്നത്. അയാളെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഈ ഉച്ച കഴിഞ്ഞപ്പോഴേ കിടന്നുറങ്ങുന്നത്? പയ്യൻ പറഞ്ഞു, ഇന്നത്തെ ആവശ്യത്തിനുള്ള മീൻ പിടിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വിശ്രമിക്കുകയാണ്. പയ്യൻ ചോദിച്ചു, എന്തൊരു മണ്ടനാണ് താന്, കുറേ കൂടി ഉച്ച കഴിഞ്ഞ് അധ്വാനിച്ചാൽ കുറേ കൂടെ മീനെ കിട്ടും, കുറേ കൂടി തനിക്ക് സമ്പാദിക്കാൻ മേലെ. അപ്പം അയാൾ ചോദിച്ചു, എന്നിട്ടോ? എന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ സമ്പാദ്യമാകുമ്പം ഈ വള്ളം വിട്ടിട്ട് ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങാം. എന്നിട്ടോ? അങ്ങനെ സമ്പാദിച്ച് കഴിയുമ്പോൾ കൂടുതൽ ഫിഷിംഗ് ബോട്ട് വാങ്ങാം. എന്നിട്ടോ? അങ്ങനെ ആയിക്കഴിയുമ്പോൾ കൂടുതൽ ജോലിക്കാരെ വെച്ച് എനിക്ക് മീൻ പിടിക്കാം, അപ്പോൾ തനിക്ക് വിശ്രമിക്കാം. പടി ചോദിച്ചു, ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് തന്നെയല്ലേ, വിശ്രമിക്കുന്നു. സമ്പാദ്യങ്ങളിൽ നിന്ന്, ജീവസന്ധാരണത്തിൽ നിന്നും ഒരു ഷിഫ്റ്റ് ജീവനിലേക്ക്. ഇത് വ്യക്തികളിൽ സംഭവിക്കണം, അതോടൊപ്പം കുടുംബങ്ങളിൽ സംഭവിക്കണം. നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് സമ്പാദ്യങ്ങളിലായിരിക്കരുത്, മറിച്ച് അതിൻ്റെയൊക്കെ ലക്ഷ്യമായിട്ടും അടിസ്ഥാനമായിട്ടും നിൽക്കുന്ന ജീവനിലായിരിക്കണം, പരസ്പരം ധന്യമാക്കുന്ന ജീവിതങ്ങളിലായിരിക്കണം. ഇത് സഭയിൽ സംഭവിക്കേണ്ട ഒരു മനസാന്തരമാണ്. അന്നത്തെ വലയുടെയും വഞ്ചിയുടെയും സ്ഥാനത്ത് ഇന്ന് നിൽക്കുന്നത് വലിയ വലിയ സ്ഥാപനങ്ങളാണ്. അത് ഇവിടുത്തെ ജീവസന്ധാരണത്തിനുള്ള വഴികളാണ്. പക്ഷേ ആ ജീവസന്ധാരണത്തിനുള്ള ഉപാധികളിൽ നിന്നും ഫോക്കസ് ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. മനുഷ്യനിലേക്ക് ഫോക്കസ് മാറ്റിപ്പിടിക്കുക. അങ്ങനെ മാറ്റിപ്പിടിക്കുമ്പോഴാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം യാഥാർത്ഥ്യമാകുന്നത്. അതിനുള്ളിൽ ആ